ലോർഡോഡേസ് ഡീസിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഞങ്ങളിപ്പോൾ എന്ത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമല്ലേ ഞങ്ങളിപ്പോൾ ഇവിടെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നട്ട കൂർക്ക പറിക്കുവാണ് അപ്പോൾ വീഡിയോയിലേക്ക് നിങ്ങൾ കാണുക ആസ്വദിക്കുക കൂർക്ക നട്ടേക്കുന്നത് പല സ്ഥലത്തായിട്ടാണ് ഇപ്പം നമ്മൾ അമ്പഴങ്ങയുടെ ചവിട്ടി കുറച്ച് നട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ അതാണ് പറിക്കുന്നത് ഒരുപാടൊന്നും ഉണ്ടായിട്ടില്ല കുറച്ച് ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഇതൊന്നും നമ്മൾ എടുക്കുവാണ് ഇതേ കണ്ടോ അമ്പഴങ്ങയുടെ ചവിട്ടിന്ന് നമുക്ക് ഇത്രയും കിട്ടി കൂർക്കയുടെ ചെടി കണ്ടിട്ടില്ലാത്തവര് ഇതാണ് കേട്ടോ കൂർക്കയുടെ ചെടി പെട്ടെന്ന് കണ്ട നമ്മള് പനിക്കൂർക്കാന്ന് വിചാരിക്കും അല്ലേ പാപ്പ നമുക്കിപ്പം ന നട്ടിട്ട് നഷ്ടം എന്ന് പറയാനായിട്ടൊന്നും ഇല്ല നമ്മളിപ്പിതിന്റെ ചവിട്ടി നട്ടിട്ട് തന്നെ ഇത്രയും കിട്ടി കണ്ടോ കണ്ടോക്കെ ഉണ്ട് നമ്മള് പറിച്ചെടുക്കണ്ടേ ഇതെ ഇപ്പോ നമ്മള് ഇതിന്റെ അത്തു നിന്നൊക്കെ പറിച്ചെടുക്കുവാണ് കണ്ടല്ലോ നമ്മൾ ഇപ്പം ഇത് നട്ടിട്ട് നഷ്ടം എന്ന് പറയാൻ മാത്രമൊന്നുമില്ല നമ്മളിപ്പം സാധാരണ ഇവിടെയൊക്കെ ചെടിയൊക്കെ നടുമ്പോൾ ഇവിടെ മണ്ണ് അത്ര നല്ലതല്ല അപ്പോൾ ഇത്രയൊക്കെ കിട്ടിയത് തന്നെ വലിയ ഭാഗ്യമാണ് അതുകൊണ്ട് നഷ്ടമെന്ന് പറയാനായിട്ട് വലിയ കാര്യമൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്യുക ഇപ്പം നമ്മൾ വേറെ സ്ഥലത്താണ് നിൽക്കുന്നത് പിന്നെ എനിക്ക് ഇവിടെ വീട്ടിൽ കുറച്ച് ചെടികളൊക്കെ നിൽപ്പുണ്ട് അതൊക്കെ നിങ്ങൾ കാണിച്ചാൽ കൊള്ളാമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഇനി അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള പരിപാടിയൊക്കെ നോക്കാം അതിന് മുമ്പ് കുറച്ച് നേരം നമ്മളിവിടെ പറിക്കുന്നത് കാണാം നമുക്ക് ഇതിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരു കരിവേപ്പിലയുടെ ചവിളിലാണേ കണ്ടോ കരുവേപ്പില നിൽക്കുന്നത് സൂചിത് കാണിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു എന്തായാലും നമ്മളിപ്പോൾ ഒരു കരിവേപ്പിലയുടെ ചവിളിലാണ് നിൽക്കുന്നത് അതിൻ്റെ അടിയിൽ നമ്മൾ കുറച്ച് കൂർക്ക നട്ടിട്ടുണ്ടായിരുന്നു അവിടുന്ന് പപ്പ ഇപ്പം കൂർക്ക പറിക്കുവാണ് എൻ്റെ അകത്ത് എവിടെ കാണുന്നില്ലല്ലോ വീഡിയോ കാണാൻ പറ്റുന്നില്ല അത് ഇതിനകത്തുണ്ട് പക്ഷെ കാണാൻ പറ്റുന്നില്ല എൻ്റെ അകത്ത് ഫോൺ ചെയ്യാൻ പറ്റുമോ അതെ നമ്മൾ നെക്സ്റ്റ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക അപ്പോൾ ഇതാണ് സൂര്യകാന്തി പേവ് ശരിക്കും ഇതല്ല കേട്ടോ സൂര്യകാന്തി നമ്മുടെ നാട്ടിലൊക്കെ ഇതിനെ സൂര്യകാന്തി എന്നാണ് വിളിക്കുന്നത് എന്നാണ് എൻ്റെ ഗ്രാൻഡ് മദറും അമ്മിയൊക്കെ പറഞ്ഞിട്ടുള്ളത് ഏകദേശം നമ്മൾ കാണുമ്പം പെട്ടെന്ന് സൂര്യകാന്തിനെ പോലെ ഇരിക്കും പക്ഷേ ഇതിൻ്റെ ഇല കണ്ടോ ഇല ജമന്തി ചെടിയുടെ ഇല പോലെ മൊത്തത്തിൽ മൊത്തത്തിയിലൊക്കെ പറയുമ്പോൾ ഒരു വെറൈറ്റി ചെടിയാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് ഒരു വാഴയുടെ ചവിളിലാണേ നമ്മൾ കുറച്ച് വാഴയുടെ ചവിളിൽ കുറച്ച് കൂറുക്കെ നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് മാന്താൻ പോകുന്നത് ഇവിടെയാണ് കണ്ടല്ലോ പപ്പത് മൺമാന്തി വെച്ച് മാന്തുന്നതേ ഉള്ളൂ ആ ഫസ്റ്റ് മാന്തി അപ്പം തന്നെ കുറുക്ക കിട്ടിയല്ലോ അപ്പോൾ നമ്മളിത് മാന്ത്യമാണ് ഇതിൻ്റെ ആ റെഡ് കളറിലുള്ള പൂവ് കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും അത് നക്ഷത്ര ഷേപ്പിലാണ് ഇരിക്കുന്നത് പിന്നെ അതിൻ്റെ ഇല ഓലേനെ പോലെ എനിക്ക് തോന്നുന്നത് ഓലയില്ലേ ഇത് മുള്ളുപോലെ ഇരിക്കുന്നത് പക്ഷേ ഇത് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ഓല പോലെ തോന്നും ഇത് കുഞ്ഞു ഓല എനിക്ക് അതിനേക്കാട്ടും ഇഷ്ടമില്ലാത്തുള്ള ആ ചെടിയാണേ ഇത് നമ്മൾ പത്ത് മണിപ്പൂവിനെ പോലെ തന്നെ ഉണ്ടായിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെയൊക്കെ ഇതുണ്ടായി നിൽക്കും അതിനുശേഷം ഇത് വാടിപ്പോവും ഇതാണ് ഇതിൻ്റെ പ്രത്യേകത നമ്മളിപ്പോൾ വാഴയുടെ അടുത്തുനിന്ന് കുറച്ചങ്ങോട്ട് മാറിയിട്ട് കുറച്ച് നിരപ്പായ സ്ഥലമുണ്ട് അവിടെ നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതാണ് മാന്തുന്നത് ഇവിടെയാണ് നമ്മൾ ഇച്ചിരിയും കൂടെ കൂടുതൽ നട്ടിട്ടുള്ളത് ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് ഞാൻ വേറെ ഒരു കൗപ്പിയും കൂടെ നട്ടിട്ടുണ്ടായിരുന്നു ഇതിൽ രണ്ട് പയറേ ഉള്ളൂ കണ്ടോ ഇത് വലുതായി വരുന്തോറുമാണ് ഇത് കാണാൻ ഭംഗി ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം കറി വെച്ചായിരുന്നു അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാൻ ഇതിൻ്റെ അപ്പുറത്തൊക്കെ കുഞ്ഞ് കിളന്തൊക്കെ നെയ്പ്പുണ്ട് കണ്ടോ കൗപ്പി ഇതിപ്പം നമ്മൾ വാങ്ങിച്ചത് കൃഷിഭവനിന്നാണേ കൃഷിഭവൻ അത് അവിടെ നിന്ന് നമ്മൾ ഒരു പാക്കറ്റ് വാങ്ങിച്ചപ്പോൾ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നതാണ് കണ്ടല്ലോ ഫസ്റ്റായിട്ടാണ് ഞാൻ ഇതുപോലെ ചുമന്ന വയറ് കാണുന്നത് കണ്ടപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമായി വെറൈറ്റി അല്ലേ കാരണം ഒരു ഭംഗിയൊക്കെ ഉണ്ട് സാധാ പയറ് പോലെയാണ് ഇതിൻ്റെ അല്ലേ ഇരിക്കുന്നതെങ്കിലും പയറ് വ്യത്യാസമുണ്ട് എനിക്ക് വലിയ ഇഷ്ടമായി പ പയർ കേട്ടോ ഇത് നമ്മൾ നേരത്തെ കാണിച്ച് ജമന്തി തന്നെയാണ് ഇത് മഞ്ഞ കളറാണേ ഉള്ളൂ കേട്ടോ പക്ഷേ എനിക്ക് മഞ്ഞേനെക്കാട്ടും ഇഷ്ടം ആ ഓറഞ്ച് തന്നെ ഓറഞ്ചുമാണ് ഇച്ചിരി കൂടെ ബ്രൈറ്റ്നെസ് ഉണ്ട് പക്ഷേ മഞ്ഞയാണ് വിരിഞ്ഞ് നിൽക്കുമ്പോൾ ഒരു ഭംഗി കാണാൻ ഇവിടെ മഞ്ഞ കുറവാണെന്ന് തോന്നുന്നു റോഡ് സൈഡേ കൂടുതലുള്ളൂ ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ റോഡ് സൈഡ് കാണിക്കാൻ നോക്കാം അതിപ്പം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂല മാസ്ക് ഞാൻ വെച്ചിട്ടില്ല ഇതിപ്പോൾ പറമ്പിലല്ലേ അവിടെ ഞാൻ മാസ്ക് ഒന്നും വെച്ചിട്ടില്ല മാസ്ക് വെച്ചിറങ്ങുമ്പോൾ ഞാൻ ഒരു ദിവസം കാണിക്കാവേ ഞങ്ങളിപ്പം ഇതുപോലെ തന്നെ കുറച്ച് ചെടികൾ റോഡ് സൈഡിൽ നട്ടിട്ടുണ്ട് അതിങ്ങനെ നമ്മൾ പെരയുടെ സൈഡിൽ മതിലിൻ്റെ സൈഡിൽ ഇങ്ങനെ നടുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കണ്ടല്ലോ ഇതാണ് നമ്മുടെ മഞ്ഞ സൂര്യകാന്തി സൂര്യകാന്തി അല്ല ജമന്തി പോലത്തെ ഒരു ടൈപ്പ് എനിക്ക് അറിഞ്ഞുകൂടിയിൻ്റെ ഒറിജിനൽ പേര് ഇതിപ്പം നമ്മൾ വീണ്ടും അവിടെ തന്നെ വന്നിട്ടുണ്ട് കണ്ടോ നമ്മളിത് മാന്തി എടുക്കുവാണ് കണ്ടല്ലോ നമ്മളിത് പയറിൻ്റെ അടുത്താണ് നട്ടി കണ്ടോ അവിടെ എനിക്ക് കാണാൻ പറ്റുന്നില്ല അതിനകത്ത് ആ ഇപ്പം കാണാൻ കൂർക്ക് നമ്മള് കടയിൽ നിന്ന് കുഞ്ഞൊക്കെ വാങ്ങി നടടുമ്പോ ഒരുപാട് പൈസയൊന്നും ആവൂല കണ്ടല്ലോ നമ്മുടെ മൊത്തത്തിന് വിളവെടുപ്പിന് ശേഷം നമുക്ക് ഇത്രയും കൂർക്ക് കിട്ടിട്ടുണ്ട് വർഷം നമുക്ക് ഇതിപ്പോൾ ഞങ്ങൾ ഉണ്ടാവുമെന്ന് ഇവിടെ ഉപ്പൊക്കെ ഉപ്പ് മണ്ണാണേ അന്നേരം ഇത് ഉണ്ടാവുമെന്ന് ഒരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു ഇവിടെ ഞങ്ങൾ കുറച്ചാണ് പാകിയത് അന്നേരം ഉണ്ടായ സ്ഥിതിക്ക് ഇനി നമ്മൾ പാകം പിരിച്ചിട്ട് കൂടുതൽ പാകം അല്ലേ ഇപ്പം നമുക്കിത് എല്ലാവർക്കും ഞങ്ങൾക്കിത് എല്ലാവർക്കും തിന്നാനുള്ളതുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം കൂടുതൽ നടാം അപ്പോൾ അത് ഡീലായി കണ്ടല്ലോ ഇതിപ്പം അങ്ങനെ തൊലി കളയേണ്ട ആവശ്യമില്ലെന്ന് തോന്നണല്ലേ ആ ഉണ്ടല്ലേ ആ ഇതിപ്പം നമ്മൾ സാന്ദ കൂർക്ക ചിരണ്ടെന്നപോലെ ഒരുപാടൊന്നും ചിരണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് കത്ത് വെച്ചൊന്ന് ചിരണ്ടി എടുത്താൽ പോകാവുന്നേ ഉള്ളൂ കണ്ടപ്പോൾ ഇവിടെ കൈവച്ച് തൊട്ടപ്പോഴേതോ പോകുന്നു അല്ലേ കണ്ടോ കണ്ടോ കാണിച്ചേ ആഹാ റൂബിക്ക പോലെ ഇരിക്കുന്നു അപ്പോൾ വീണ്ടും അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിക്കുന്നു ബൈ ബൈട്ടോ